പറഞ്ഞ പോലെ നിന്റെ കൂട്ടുകാരി ശ്രീദേവി ഒരു ഉഗ്രം ബ്യൂട്ടി ആണല്ലോ. അവളുടെ കണ്ണേ വേണ്ട റോയിച്ച, അവളോട് മാത്രം വേണ്ട. അയ്യേ, ഞാൻ വെറും ബ്രദർ സിസ്റ്റർ എന്നുള്ള നിലയ്ക്കാണ് ഇടപെട്ടത്. കോളേജ് വെച്ചേ ആ കണ്ണു മാത്രം മതിയെന്ന് പറഞ്ഞ് എത്ര ആമ്പിള്ളേർ അവളുടെ പുറകെ നടന്നെന്നറിയോ? എന്താ കണ്ണു മാത്രം കിട്ടിയിട്ട് എന്നാ പ്രയോജനം? എന്താ മോളെ? അയ്യോ എന്റെ കർത്താവേ. അയ്യോ ആ ചേർന്ന് വിളിച്ചോണ്ട് താ വരുന്നു. കർത്താവേ എന്നാ എന്നെ? ഒന്നുമില്ല, ഈ കൊച്ചു എന്നെ കണ്ട് പേടിച്ച. മനസ്സിലായി മനസ്സിലായി മോളെ, ഇനി ഇവിടെ നിക്കണ്ട, ഇനി ഇവിടെ നിന്നാ പലതും കണ്ട് പേടിക്കേണ്ടി വരും. വരുന്നോ? കുമ്പളഞ്ഞ പടവലഞ്ഞ പാവയ്ക്ക വെള്ളരിക്ക ഇന്ത് കരിയാപ്പിലെ പച്ചമുളക് ശ്രീത്തൊട്ട് ക്യാരറ്റ്. കൊച്ചമ്മേ, ക്യാരറ്റ് വീട് പുതിയ താമസക്കാർ വന്നു. ആ വന്നു. എവിടെ ഉള്ളവരാ? കോട്ടയത്ത് വരാ. കോട്ടയത്ത് വരാം. തനിക്ക് എന്തൊക്കെ അറിയണം കേട്ടോ? ഹാരിയും ഭർത്താവ് ഒരു വേലക്കാരിയും ഉണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമായി. ഇനിയും വല്ലതും അറിയണോ? അപ്പൊ അണിമുടി ദമ്പതികളാ. ജാതി എന്തുവാ? തനിക്ക് കച്ചവടം കിട്ടുന്ന ജാതി അല്ല, നസ്രാണികളാ. നാരായണ് ഈ കോളനി താമസിക്കുന്ന എല്ലാരുടെയും ബയോഡേറ്റ അറിയണം അല്ലേ? അതൊക്കെ അറിഞ്ഞിരിക്കണ്ട കൊച്ചമ്മ. ഓരോ വീട്ടിലും എത്ര മെമ്പേഴ്സ് ഉണ്ട്, അതിൽ വെയിറ്റേറിന് എത്ര, നോൺ വെയിറ്റേറിന് എത്ര എന്നൊക്കെ അറിഞ്ഞില്ലേ എന്റെ കച്ചവടം നടക്കത്തുള്ളൂ. അതെ അതെ, തനിക്കേ അവിടെ എവിടെയും പറഞ്ഞു കൊടുത്ത് കടുപിടി കൂട്ടിക്കുന്ന സ്വഭാവം ഉണ്ട്. മോചനല്ലേ കിഴിഞ്ഞു കിഞ്ഞു ചോദിക്കുന്നേ. ആണം കേട്ടവൻ. എന്തൊന്നും കഴിക്കാതിരിക്കുന്നേ? ഇറച്ചിമീനില്ലാത്തോണ്ടാണോ? ഹേയ്, എനിക്കങ്ങനെ നിർബന്ധമൊന്നുമില്ല, ഞാനെല്ലാം കഴിക്കും. അതെ, ഒരാളും തട്ടുന്നുണ്ടല്ലേ, നോൺ വെജിറ്റേറിയൻ ആളാ. ഷൈനിക്ക് അധികം സംസാരിക്കുന്ന ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. അതിനുള്ള ഗ്യാപ്പ് കിട്ടണ്ടേ? ഞാനല്ലേ സഹിക്കുന്നത്. ഈ ടി വിയിലെ പരസ്യം പോലെ തുടങ്ങിക്കഴിയാൻ നിർത്തത്തില്ല. ഫ്രണ്ടും ആള് മോശമൊന്നും അല്ല, അച്ഛനൊരു വീണ വാങ്ങി കൊടുത്തിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് പോരുമ്പോ കാറിന്റെ മോളിൽ കെട്ടി വെച്ചോണ്ടാ പോരുന്നത്. സത്യത്തിൽ എനിക്ക് ഭയങ്കര ചമ്മലായി പോയി. ഈ ചെമ്മാൻകുടി സുബലക്ഷ്മിയും കൂടെ കച്ചേരിക്ക് പോയിട്ട് വരുന്ന പോലല്ലായിരുന്നോ ഞങ്ങളുടെ വിവാഹ കോട്ടയാത്ര? ഇടയ്ക്കൊക്കെ ഇരുന്ന് വായിക്കുന്നേക്കാം, മുഖസ്തുതി പറയല്ല. സഹിക്കുക. രാജേട്ടന്റെ കവിതയേക്കാൾ നല്ലതാ. ആട്ടെ, രാവിലെ നമ്മൾ വന്നപ്പം ഒരു നെയ്യപ്പത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. എനിക്ക് നെയ്യപ്പം വലിയ ഇഷ്ടമാ. എന്നതാ കാര്യം? പറയുന്ന കേക്കാലോ. ഒന്നുമില്ലന്നേ, ഹോസ്റ്റലിൽ ഇവിടെ ഞങ്ങൾ വിളിച്ചിരുന്ന നെയ്യപ്പം. നാട്ടിൽ പോയി ചുരുമ്പോ എപ്പോഴും കാണും ഒരുപതി നെയ്യപ്പം. അത് ശരിയാ, ഇപ്പഴാ എനിക്ക് ഓർമ്മ വന്നത്. അടുക്കള കാണാൻ വന്നപ്പം ഒരു കൂടെ നെയ്യപ്പമായിട്ടാ ഇവിടെ അമ്മ വന്നത്. അതെ, നിനക്കെന്നാ പേരായിരുന്നു? ആ എനിക്കാരും പേരൊന്നും ഇട്ടിട്ടില്ല. അത് വെറുതെ, കോളേജ് ആവുമ്പോ എന്തായാലും ഒരു പേര് കാണും. എന്നാ കാണും? ഇവളെ വിളിക്കാൻ പറ്റിയ ഒരു പേരുണ്ട്. എന്നതാ? വൈറ്റ് ലഗോൺ. ഞാൻ സുഹൃത് സിംഗിന്റെ കൂടെ ആയിരുന്നപ്പോ പട്ടാളം കിട്ടാനായിരുന്നു ഭക്ഷണം. അതുകൊണ്ട് എനിക്ക് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ തല കറങ്ങും. എനിക്കും അങ്ങനെ. പട്ടാളത്തിൽ ഏതെങ്കിലും സിംഗിന്റെ കൂടെ ആയിരുന്ന എനിക്ക് പ്രഷറിന്റെയാ. ആ ഇതെല്ലാം കൂടി വാരി തിന്ന പിന്നെ എങ്ങനെയാ പ്രഷർ ഇല്ലാതിരിക്കുക? ആ കാളന്നല്ല, ഈ കുറച്ചൊഴിക്ക് തോരഞ്ഞു. കറിയൊക്കെ ഇഷ്ടപ്പെട്ടോ? സത്യം പറയാലോ, വായ വെക്കാൻ കൊള്ളില്ല. പിന്നെ വിശപ്പുണ്ട് കഴിക്കുക. ഇനി താഴെ ചെന്ന് വല്ല ബ്രെഡോ ജാമോ എടുത്ത് കഴിച്ചാലേ വിശപ്പ് മാറുള്ളൂ.
എന്നെ എടുക്കാൻ ചോദിച്ചവിടെ? അല്ല, നല്ല തണുത്ത കാറ്റ്, കുറച്ച് നടക്കാന്ന് വിചാരിച്ചു. എന്താണ് മോള്? വാ, ഞാൻ പറയാം. മോള എനിക്ക് വേണ്ട, അതല്ല നിങ്ങ വാ, ഞാൻ പറയാം. എന്താ ഒരു സ്മോൾ അടിക്കാനാ? ഞാൻ കഴിക്കത്തില്ല. അത് കളാ, ബെസ്റ്റ് സ്കോച്ചാ, കസ്റ്റംസിൽ നിന്ന് ഒതുക്കിയതാ. ഒരു കമ്പനി ഇല്ലാതെ കഴിക്കാൻ എനിക്ക് വളരെ പ്രയാസം. സോറി, എനിക്ക് വേണ്ട. രാജ്മോഹൻ ഇതിനു മുമ്പ് കഴിച്ചിട്ടില്ലേ? കഴിച്ചിട്ടില്ലെന്ന് വെച്ചാ മാരേജിന് മുമ്പ് കമ്പനി സേക്കിന് വേണ്ടി വല്ലപ്പോഴും. അത് പറ, ശ്രീദേവി അറിഞ്ഞാൽ പ്രശ്നമാണല്ലേ? പ്രശ്നം വെച്ചാ പിന്നെ എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ. പക്ഷെ ഹസ്ബൻഡിനെ രണ്ട് പെഗ് അടിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വൈഫുണ്ട്, എന്റെ വൈഫ് ഷൈനി. ഷൈനി അടിക്കോ? അടിക്കോന്നോ, എന്നെ അടിയാന്നറിയാവോ? അയ്യോ, ബിസ്കിം ബ്രാൻഡി ഒന്നുമല്ല, വൈൻ, മാസ് വൈൻ, ഞങ്ങളുടെ പള്ളിയിൽ മുന്തിരിങ്ങായിട്ട് ഉണ്ടാക്കുന്ന അതല്ലേ അവക്ക് ഇത്ര ഗ്ലാമർ. താമാ, അല്ല എന്നാലും ഒരു കുഴപ്പമില്ലേ, നമുക്ക് മുറി ലോക്ക് ചെയ്ത് അതിനകത്തിരുന്ന്. അല്ല, നമ്മുടെ ഈ പെട്രോളിയം പ്രോഡക്ട്സിന്റെ സേഫ്റ്റിയെ കുറിച്ച് ചർച്ച ചെയ്യായിരുന്നു. നീ പോയി മോൾക്ക് ചോറ് കൂടെ, ഞാൻ ഉടനെ വരാം. ഇങ്ങനെ പോയാൽ നമ്മുടെ ഈ പ്രോഡക്റ്റ് ഒക്കെ എങ്ങനെ ഒന്ന് കൺസ്യൂം. ഒരു വിടിയില്ല റോയിച്ചൻ, എന്നെ അയ്യൊന്ന് ഷോപ്പിങ്ങിന് പോകുന്ന പോയില്ലേ? ഇല്ല, ഞാൻ കുറച്ച് ലേറ്റ് ആയി. ശ്രീദേവി എന്നെ എടുക്കും. ശ്രീദേവി നിന്നെ തിരക്കി, കൊച്ചിന് എന്തോ പ്രശ്നമുണ്ടെന്ന് അങ്ങോട്ട്. ശരി, ഈ കസ്റ്റംസിൽ നിന്ന് നേരിട്ട് മേടിക്കുന്നത് കൊണ്ട് ഒറിജിനൽ സാധനം കിട്ടും. എന്റെ കോട്ട രണ്ട് പെഗ, ആര് നിർബന്ധിച്ചാലും ഒരു തുള്ളി പോലും ഞാൻ കൂടുതൽ കുടിക്കത്തില്ല. കൂടിയാ പെസക വയലന്റ് ആവും. വേണ്ട, അതുകൊണ്ടല്ലേ ഷൈനിക്ക് എതിർപ്പില്ലാത്തത്. സത്യം പറയാലോ, വിവാഹത്തിന് മുമ്പ് സാമാന്യം തെറ്റില്ലാത്ത രീതി ഞാൻ കുടിച്ചിട്ടുണ്ട്. അത് ഈ പിടിപ്പീര് കണ്ടപ്പോഴേ മനസ്സിലായി. തനിക്കെന്നാ ശ്രീദേവിയെ പേടിയാ? അങ്ങനൊന്നുമില്ല. അത് വിട്, വിട്, വിട്. അല്ലേ, ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു, സ്വന്തം കാര്യം പോലും മര്യാദക്ക് ചെയ്യാൻ അറിയാത്ത താൻ നാലഞ്ചു വയസ്സുള്ള ഒരു കൊച്ചിന്റെ തള്ളയായി കർത്താവേ. പിന്നെ ഞാൻ എന്താ സന്യസിക്കാൻ പോകുന്ന വിചാരിച്ചോ? പറയുന്ന ആളുടെയും കാണാം, രണ്ടു മൂന്നെല്ലാം കഴിയട്ടെ. രണ്ടു മൂന്നെല്ലാം കഴിയുമ്പോഴല്ലേ എടോ, ഇത്രയും വയസ്സുള്ള ഒരു കൊച്ചിന്റെ തന്തയാവാനുള്ള പഠിതയ റോഹിച്ചിന്. ഓ കുഞ്ഞാളി, എപ്പോഴും പറയുമ്പോൾ എന്നെ അടുത്ത രണ്ടുപേരും കൂടെ എന്തോ ഡിസ്കഷനാ തോന്നുന്നു. പെട്രോളിയം പ്രോഡക്ട്സോ? ആ വേണ്ട, നടക്കുന്നു പെട്രോളിയം പ്രോഡക്ട്സ്. അവിടെ സ്മോൾ പ്രൊഡക്ഷന്റെ ഡിസ്കഷൻ നടക്കുക. റോഹിച്ചനല്ലേ കക്ഷി? ഏ, റോഹിച്ചൻ കുടിക്കോ? ആ ഫസ്റ്റ് കുടിക്കോ എന്ന്. ആ പിന്നെ ഒന്നുണ്ട് കേട്ടോ, ദിവസം രണ്ടു വക്കേ കഴിക്കത്തുള്ളൂ. കഴിച്ച് കഴിഞ്ഞ പിന്നെ പിന്നെ ഫസ്റ്റാ. രാജേട്ടൻ തൊടില്ല.